നമ്മുടെ ഗ്രഹമായിട്ടുള്ള നമ്മുടെ പ്ലാനറ്റ് ആയിട്ടുള്ള ഭൂമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൈക്ലിക്കൽ ആയിട്ടുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ കാണാം. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ രാവും പകലും മാറി മാറി വരുന്നു, അതുപോലെ തന്നെ ഋതുക്കൾ ക്രമമായിട്ടുള്ള ഇടവേളകളിൽ മാറി മാറി വരുന്നു. പക്ഷേ ഇത്തരം പ്രതിഭാസങ്ങളൊക്കെ ചെറിയ കാലയളവുകൾക്കുള്ളിലാണ് സംഭവിക്കുന്നത്. കാരണം രാവും പകലും വരുന്ന ഓരോ ദിവസവും നമുക്ക് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ മൂന്നോ നാലോ മാസങ്ങൾ കൂടുമ്പോൾ ഋതുക്കൾ മാറി മാറി വരുന്നത് കാണാം. അതുമാത്രമല്ല, ഇത് എപ്പോൾ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മുടെ ശാസ്ത്ര ലോകത്തിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ഒരുപാട് കാലങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില സൈക്കിളുകളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഐസ് ഏജിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം സൈക്കിളുകൾ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും നമ്മുടെ ശാസ്ത്ര ലോകത്തിന് സാധിക്കാറില്ല. എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരം സൈക്കിളുകൾ നമ്മളെ ബാധിക്കുകയുമില്ല. കാരണം 1000 വർഷം 10000 വർഷം കൊണ്ടൊക്കെ സംഭവിക്കുന്ന സൈക്കിളുകൾ നമ്മുടെ ജീവിതകാലത്തിനും പുറത്തായതുകൊണ്ട് നമ്മളെ അത് ബാധിക്കുന്നില്ല. എന്നാൽ കുറേ അധികം കാലങ്ങൾ കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസം മനുഷ്യരെയും ലോകത്തുള്ള എല്ലാവരെയും ഒരുപോലെ ബാധിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ വാർത്തകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ ഒരു 4, 5, 6 വർഷം കൂടുമ്പോൾ എൽ നീനോ എന്നൊരു വാക്ക് അല്ലെങ്കിൽ ഒരു കാലാവസ്ഥാ പ്രതിഭാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ നമ്മൾ വാർത്തകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മൺസൂൺ വൈകിയാണ് വരുന്നത്, ഇന്ത്യയിലേക്ക് വലിയൊരു വരൾച്ച വരുന്നു, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ അതിനോടനുബന്ധിച്ചുകൊണ്ട് ഈ എൽ നീനോ എന്നുള്ളൊരു വാക്ക് വരുന്നത് നമുക്ക് കാണാം. ഇനി അത് മാത്രമല്ല, നമ്മൾ ഈ ഓസ്ട്രേലിയ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ കാട്ടുതീ പോലെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ അതിനോടനുബന്ധിച്ചും ഈ എൽ നീനോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഭാസത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. അപ്പോൾ 5, 6 വർഷങ്ങൾ കൂടുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ എല്ലാ മേഖലകളെയും ഒരുപോലെ ബാധിക്കുന്ന എൽ നീനോ 2023 അവസാനത്തോടു കൂടി വരാൻ ഏകദേശം 60% സാധ്യതയുണ്ട് എന്നാണ് അമേരിക്കയിലെ ഒരു ഏജൻസി വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എൽ നീനോ എന്താണ്, അതെങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ എൽ നീനോ എന്ന പ്രതിഭാസം നമ്മുടെ ഈ ഭൂമിയിൽ ചരിത്രാതീത കാലം മുതലേ ആവർത്തിച്ച് ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇതിനൊരു പേര് കിട്ടുന്നത് 17-ാം നൂറ്റാണ്ടിലാണ് എന്ന് കാണാം. നമ്മുടെ പസഫിക് മഹാസമുദ്രത്തിൽ തെക്കേ അമേരിക്കയുടെ തീരപ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ചില മുക്കുവന്മാർ ഏകദേശം ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ അവിടുത്തെ കടലിലെ വെള്ളത്തിൻ്റെ ചൂട് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നത് നിരീക്ഷിക്കാൻ തുടങ്ങി. ഒരു 5-6 വർഷങ്ങളൊക്കെ കൂടുമ്പോഴാണ് ഈ ചൂട് കൂടി വരുന്നത്. ഈ ചൂട് കൂടി വരുന്ന കാലഘട്ടത്തിൽ അവർക്ക് മീനിൻ്റെ ലഭ്യത ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തെ അവർ സ്പാനിഷിൽ എൽ നീനോ എന്ന് വിളിക്കുകയാണ്. സ്പാനിഷിൽ എൽ നീനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ ബോയ്, ചെറിയ ആൺകുട്ടി എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിസംബർ മാസത്തിലാണ്, ഏകദേശം ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം നടക്കുന്നത്. അതുകൊണ്ടാണ് അവരതിനെ ചെറിയ ആൺകുട്ടി എന്നുള്ള അർത്ഥത്തിൽ എൽ നീനോ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതെന്താണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഏകദേശം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ തുടക്കത്തോടു കൂടിയാണ് ഈ ഒരു പ്രതിഭാസം ലോകത്തിൻ്റെ മുഴുവൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയത്. എന്നാൽ ഇത് സൈക്ലിക്കലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് എന്നും ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് ഏകദേശം 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തോടു കൂടിയിട്ടാണ്. ഏകദേശം 2 മുതൽ 7 വർഷങ്ങളുടെ ഇടയിൽ കൃത്യമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 9 മുതൽ 12 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് എൽ നീനോ എന്നവർ കണ്ടെത്തി. അപ്പോൾ എൽ നീനോ എന്ന ഈ പ്രതിഭാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ പ്രതിഭാസം നടക്കുന്ന അല്ലെങ്കിൽ ഇതിന് പ്രധാനപ്പെട്ട തുടക്കം എന്ന് പറയുന്നത് പസഫിക് മഹാസമുദ്രത്തിനാണ്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് ഓഷ്യൻ. ഈ സമുദ്രത്തിൻ്റെ കിഴക്കേ ഭാഗത്ത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയുമാണ്. ഇതിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് ഓസ്ട്രേലിയയും ഏഷ്യയുമാണ്. ഈ വൻകരകളുടെ ഇടയിലാണ് പസഫിക് സമുദ്രം നിലകൊള്ളുന്നത്. അപ്പോൾ ഈ എൽ നീനോയുടെ തുടക്കം പസഫിക് സമുദ്രത്തിൽ മുഴുവനായിട്ടാണ് എന്ന് പറയാൻ പറ്റില്ല. പസഫിക് സമുദ്രത്തിൻ്റെ തെക്ക് ഭാഗത്ത്, അതായത് ഭൂമധ്യരേഖയുടെ താഴെയായിട്ടാണ് ഈ എൽ നീനോയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഭാസങ്ങളുടെ തുടക്കം. അപ്പോൾ എൽ നീനോ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ എൽ നീനോ ഇല്ലാത്ത സമയത്ത്, അതായത് കാലാവസ്ഥ നോർമൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് പസഫിക് സമുദ്രത്തിൽ ഈ ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ എങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പസഫിക് സമുദ്രത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഈ ഭൂമധ്യരേഖാ പ്രദേശത്തിന് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ ഹീറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ. ഇനി ഹീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ചില കാറ്റുകളും ആ ഒരു മേഖലയിലുണ്ട് എന്ന് നമുക്ക് കാണാം. ഇതിനെയാണ് നമ്മൾ മലയാളത്തിൽ വാണിജ്യവാദങ്ങളെന്നും ഇംഗ്ലീഷിൽ ട്രേഡ് വിൻഡ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈസ്റ്റർലീസ് എന്നൊക്കെ വിളിപ്പേരുള്ള ഈ ട്രേഡ് വിൻഡ് എന്താണ് എന്ന് മൺസൂണുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിനൊരുപാട് സമയമെടുക്കുന്നതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പസഫിക് സമുദ്രത്തിൽ ഭൂമധ്യരേഖയുടെ അടുത്ത് നല്ല രീതിയിൽ സൺലൈറ്റ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് അവിടുത്തെ വെള്ളം വളരെ വാമായിട്ടാണ്, വളരെ ചൂട് പിടിച്ചാണ് ഇരിക്കുന്നത് എന്ന് കാണാം. ഇതേ സ്ഥലത്ത് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ട്രേഡ് വിൻസ് അടിക്കുന്നത് കിഴക്ക് ഭാഗത്ത് നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ട്രേഡ് വിൻസ് അടിക്കുന്നത് കൊണ്ട് തന്നെ ഈ ചൂടായി നിൽക്കുന്ന ജലത്തിനും ഈ കിഴക്ക് ഭാഗത്ത് നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു മൂവ്മെൻ്റ് ഉണ്ടാകും.
അപ്പൊ നമ്മൾ ഈ പസഫിക് സമുദ്രത്തിന്റെ ചിത്രത്തിൽ അതിന്റെ തെക്ക് ഭാഗത്തേക്ക് അതിന്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ സദേൺ അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്കും ഏഷ്യയിലേക്കുമാണ് ഈ ഒരു ട്രേഡ് വിൻസ് അടിക്കുന്നത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ ചൂടായി കിടക്കുന്ന ജലത്തിന് സദേൺ അമേരിക്കയുടെ അടുത്ത് നിന്നും ഓസ്ട്രേലിയയുടെയും ഏഷ്യയുടെയും ഭാഗത്തു നിന്ന് ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചൂട് പിടിച്ച ജലം അല്ലെങ്കിൽ ആ ഒരു വാം വാട്ടറിന് ഏഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും അടുത്ത് ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നത്, അതായത് ഈ വെള്ളം എല്ലാം കൂടെ ഒഴുകി വന്ന് ആ ഒരു പ്രദേശത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓസ്ട്രേലിയയുടെയും ഏഷ്യയുടെ അടുത്ത് പസഫിക് സമുദ്രത്തിന്റെ വെസ്റ്റേൺ ഭാഗത്ത് ഈ ചൂട് പിടിച്ച ജലത്തിനുണ്ടാകുന്ന ഈ ഒരു അക്യുമുലേഷനെ നമുക്ക് വെസ്റ്റേൺ പസഫിക് പൂള എന്നൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കാലാവസ്ഥ നോർമൽ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മൂവ്മെന്റ് കൊണ്ട് എന്തൊക്കെ എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്? പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണാം. വാമായിട്ടുള്ള ചൂടായിട്ടുള്ള ജലം ഏഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും അടുത്ത് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ ജലം നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്നതിനും ഈ സ്ഥലങ്ങളിൽ ഏഷ്യയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ആ ഒരു പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ മഴ ലഭിക്കുന്നതിനും അത് കാരണമാകുന്നു. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഏഷ്യയിലെയും ഓസ്ട്രേലിയയും പസഫിക് സമുദ്രത്തിന്റെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല ഇന്ത്യയിലെ മൺസൂണിന് പോലും ഇതുകൊണ്ട് ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ട് എന്നാണ്. ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ പ്രോപ്പറായിട്ട് മൺസൂണും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഇമ്പാക്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം. സദേൺ അമേരിക്കയിൽ തെക്കേ അമേരിക്കയിൽ നിന്നും ചൂടുള്ള വെള്ളം ഓസ്ട്രേലിയയിലേക്കും ഏഷ്യയുടെയും ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചൂടുള്ള വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സമുദ്രത്തിന്റെ അടിയിലുള്ള തണുപ്പുള്ള ജലം മുകളിലേക്ക് കയറി വരും. ഈ ഒരു പ്രതിഭാസനെയാണ് നമ്മൾ അപ്വെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് തണുപ്പുള്ള ജലം മുകളിലേക്ക് കയറി വരുമ്പോൾ ജലം മാത്രമല്ല വരുന്നത്, ഒരുപാട് വസ്തുക്കളും ഈ ജലത്തോടൊപ്പം മുകളിലേക്ക് കയറി വരും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തു തന്നെയാണ് നമ്മൾ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. മറൈൻ എക്കോസിസ്റ്റത്തിലെ പ്രത്യേകിച്ച് മീൻ പോലെയുള്ള ജീവികളുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഈ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തണുപ്പുള്ള ജലം ഇങ്ങനെ മുകളിലേക്ക് കയറി വരുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മീനുകളും ഈ ഒരു പ്രദേശത്തേക്ക് വരികയും സദേൺ അമേരിക്കയിലെ പ്രത്യേകിച്ച് പെറു പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഫിഷിങ്ങിന് ഇത് ഒരുപാട് സഹായമാവുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലെ കാലാവസ്ഥയും നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ വാമായിട്ടുള്ള വെള്ളം മുഴുവൻ മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എപ്പോഴും ഒരു തണുത്ത അന്തരീക്ഷമാണുള്ളത്. ഒരു ഹൈ പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള, മഴയൊന്നും ലഭിക്കാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും നോർമലായിട്ട് ഈ സദേൺ അമേരിക്കയിൽ ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഇതാണ് നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൽനീനോ എന്ന പ്രതിഭാസം നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എൽനീനോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്റപ്ഷൻ നടക്കുകയാണ്. ഈ ഡിസ്റപ്ഷൻ ആരംഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡ് വിൻഡ് വാണിജ്യവാദങ്ങളിൽ നിന്നാണ്. ഈ ട്രേഡ് വിൻഡ് വളരെ ശക്തമായിട്ട് വീശുന്നത് കൊണ്ടാണ് സദേൺ അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് ഈ വാം വാട്ടറിന് ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത്. എന്നാൽ എൽനീനോ നടക്കുന്ന സമയങ്ങളിൽ ഈ ട്രേഡ് വിൻഡിന്റെ ശക്തി കുറയുകയാണ്, ട്രേഡ് വിൻഡിന്റെ ശക്തി തീരെ ഇല്ലാതാവുകയും അതിന്റെ ഭാഗമായിട്ട് ഈ ചൂട് പിടിച്ച വെള്ളം സദേൺ അമേരിക്കയിൽ നിന്ന് ഏഷ്യയിലേക്കും ഓസ്ട്രേലിയയിലേക്കുമുള്ള അതിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒഴുക്ക് വളരെയധികം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തെക്കേ അമേരിക്കയിൽ ഈ പസഫിക് സമുദ്രത്തിന്റെ തീരങ്ങളിലെ ജലത്തിന് സാധാരണയിൽ കൂടുതൽ ചൂടുണ്ടാകുന്നു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും പസഫിക് തീരങ്ങളിൽ സംഭവിക്കുന്നത്. സാധാരണ നല്ല വാമായിട്ടുള്ള വാട്ടർ ആ ഒരു വാട്ടറിന്റെ പൂൾ അവിടെ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു, അക്യുമുലേറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല. അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, തെക്കേ അമേരിക്കയുടെ തീരങ്ങളിലുള്ള മുക്കുവന്മാരെ ചില സമയങ്ങളിൽ അവരുടെ ജലത്തിന്, അവരുടെ കടൽ വെള്ളത്തിന്റെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്നത് ശ്രദ്ധിച്ചു. ആ ഒരു പ്രതിഭാസത്തെ അവർ എല്ലിനോ എന്ന് വിളിച്ചു. അപ്പൊ ഇങ്ങനെയാണ് അവിടുത്തെ ജലത്തിന്റെ ചൂട് വർദ്ധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ എൽനീനോ നടക്കുമ്പോൾ ഇതിന്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. ഞാൻ ആദ്യം പറഞ്ഞു ഓസ്ട്രേലിയയുടെയും ഏഷ്യയുടെയും തീരപ്രദേശങ്ങളിൽ നല്ല രീതിയിൽ ചൂടുള്ള ജലം വരുമ്പോൾ അവിടെ നല്ല രീതിയിൽ മഴ ലഭിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ആ മഴയുടെ അളവ് ഗണ്യമായി കുറയുന്നതിന് ഈ എൽനീനോ കാരണമാവും. കാരണം ചൂടുള്ള വെള്ളം വരുമ്പോൾ മാത്രമാണ് നീരാവി ഉണ്ടാവുകയും മഴ പെയ്യുകയും ചെയ്യുന്നത്. സോ ഓസ്ട്രേലിയയുടെയും ഏഷ്യയുടെയും ഒക്കെ പസഫിക്കിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് വരികയും അവർക്ക് വലിയ രീതിയിലുള്ള വരൾച്ചയൊക്കെ ഈ എൽനീനോയുടെ ഭാഗമായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യുന്നു. അതോടൊപ്പം ഞാൻ പറഞ്ഞു എൽനീനോ ഒന്നുമില്ലാതെ നോർമൽ ആയിട്ടിരിക്കുന്ന അവസരത്തിൽ ഇവിടുത്തെ കാലാവസ്ഥ ഇന്ത്യയുടെ മൺസൂണിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ എൽനീനോ നടക്കുന്ന സമയത്ത് ഇത് ഇന്ത്യയിലെ മൺസൂണിനെ ബാധിക്കുന്നു. മൺസൂൺ വരുന്നത് ഒരുപാട് താമസിക്കുന്നു, അതുപോലെ തന്നെ മൺസൂണിന്റെ ശക്തി കുറയുന്നു. ഇന്ത്യയിലൊക്കെ വലിയ രീതിയിലുള്ള വരൾച്ചയും ഫാമീനും ഒക്കെ ഉണ്ടാകുന്നതിനും ഈ എൽനീനോ കാരണമാകുന്നു. ഇനി എൽനീനോ നടക്കുമ്പോൾ ഈ തെക്കേ അമേരിക്കയിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് സംഭവിക്കും. അവിടെ കൂടുതൽ ചൂടുള്ള ജലം വരുന്നത് കൊണ്ട് തന്നെ ധാരാളം നീരാവി ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള മഴ പെയ്യുകയും ചെയ്യുന്നു. സോ നോർമലി ഒരു ഡ്രൈ ക്ലൈമറ്റ് ഉള്ള സ്ഥലത്ത് വലിയ രീതിയിലുള്ള മഴ പെയ്യുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഫ്ലഡിനും അതുപോലെയുള്ള നാശനഷ്ടങ്ങൾക്കും ഒക്കെ കാരണമാകുന്നു. ഇപ്പൊ നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ 1997-98 വളരെ നല്ല രീതിയിൽ എൽനീനോ നടന്ന ഒരു വർഷമാണ്. ആ ഒരു സമയത്ത് പെറു പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. ഇനി അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിൽ രണ്ടാമതൊരു എഫക്റ്റ് കൂടി ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ചൂടുള്ള വെള്ളം അവിടെ നിന്ന് ഒഴുകിപ്പോകുമ്പോൾ കടലിനടിയിലെ തണുത്ത വെള്ളം മുകളിലേക്ക് കയറി വരുന്ന അപ്വെല്ലിംഗ് എന്ന പ്രതിഭാസം നടക്കുന്നുണ്ടായിരുന്നു.
എന്നാൽ എല്ലിനോ നടക്കുന്ന സമയങ്ങളിൽ ചൂടുള്ള വെള്ളം അവിടെ തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് ഈ അപ്പുവെല്ലിംഗ് എന്ന പ്രതിഭാസം നടക്കാതിരിക്കുകയും ഫൈറ്റോ പ്ലാങ്ടൺസ് പോലുള്ള വസ്തുക്കൾ സമുദ്രത്തിന് മുകളിലേക്ക് വരാതിരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ മത്സ്യസമ്പത്ത് വലിയ രീതിയിൽ കുറയുകയും ചെയ്യുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവിടുത്തെ മുക്കുവന്മാർ ജലത്തിന്റെ ചൂട് കൂടുന്നത് മാത്രമല്ല അവിടുത്തെ മീനുകൾ അപ്രത്യക്ഷമാവുന്നതും ശ്രദ്ധിച്ചിരുന്നു എന്ന്. അപ്പൊ ഈ ഒരു പ്രതിഭാസത്തെയും ഇതുമൂലമുണ്ടാകുന്ന ഇമ്പാക്റ്റുകളെയുമാണ് നമ്മൾ എല്ലിനോ എന്ന് വിളിക്കുന്നത്. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് സൗത്ത് അമേരിക്കയിലെയും അതുപോലെ ഓസ്ട്രേലിയയിലെയും ഇന്ത്യയിലെയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇത് മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ പ്രദേശങ്ങളിലെയും കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് ഈ എല്ലിനോ മൂലം ഡിസ്റപ്ഷൻസ് ഉണ്ടാകുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇന്ത്യയിലെ മൺസൂൺ വൈകുമ്പോഴും ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഹീറ്റ് വേവുകൾ ഉണ്ടാകുമ്പോഴും ഓസ്ട്രേലിയ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ കാട്ടുതീയൊക്കെ വരുമ്പോഴും ഇതിനോടെല്ലാം ചേർത്ത് ഈ എല്ലിനോ എന്ന പ്രതിഭാസത്തെ കൂടി വായിക്കുന്നത് എന്ന് തിരിച്ചറിയുക. കഴിഞ്ഞ 1150 വർഷങ്ങളായിട്ട് നമ്മുടെ ശാസ്ത്ര ലോകം ഈ എല്ലിനോ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ നിന്നും അവർ തിരിച്ചറിഞ്ഞ ഒരു കാര്യം, 2 മുതൽ 7 വർഷങ്ങളുടെ ഇടവേളകളിൽ ഈ എല്ലിനോ എന്ന പ്രതിഭാസം നടക്കുന്നുണ്ട് എന്നാണ്. ഈ ഒരു പ്രതിഭാസം നടക്കുമ്പോൾ ശരാശരി 9 മുതൽ 12 മാസം വരെ ഇത് നീണ്ടു നിൽക്കാറുമുണ്ട് എന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നു. ഓരോ എല്ലിനോയ്ക്കും ഓരോ സ്വഭാവവും ഓരോ ശക്തിയൊക്കെയാണ് തിരിച്ചറിയുക. ചിലത് പെട്ടെന്ന് വരും, ചിലത് താമസിച്ചായിരിക്കും വരിക, ചിലത് കുറച്ച് കാലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, എന്നാൽ 2-3 വർഷം വരെ നീണ്ടു നിൽക്കുന്ന എല്ലിനോസ് ഉണ്ട്. ചിലതിന് വളരെ ശക്തി കൂടുതലായിരിക്കും, എന്നാൽ വളരെ മൈൽഡ് ആയിട്ടുള്ള എല്ലിനോസ് നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാം. എന്നാൽ ഈ എല്ലിനോയെ കുറിച്ച് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതിനാണ് ലാ നീന എന്ന് പറയുന്നത്. ലാ നീന എന്ന് സ്പാനിഷ് ഭാഷയിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലിറ്റിൽ ഗേൾ എന്നാണ്. ഈ എൽനിനോയുടെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ലാ നീന എന്ന് വിളിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ട്രേഡ് വിൻഡുകൾ എല്ലാം നമ്മൾ ട്രേഡ് വിൻഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ഭൂമധ്യരേഖ അടുത്തുള്ള ട്രേഡ് വിൻഡുകളുടെ ശക്തി ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസരത്തിൽ ലാ നീന സംഭവിക്കുന്നു. സാധാരണ സമയത്ത് നമ്മുടെ സദേൺ അമേരിക്കൻ കോസ്റ്റിൽ ഉണ്ടായിട്ടുള്ള വാം വാട്ടർ എല്ലാം കൂടി നമ്മുടെ ഓസ്ട്രേലിയയുടെയും ഏഷ്യയുടെയും അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ അക്യുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഈ ട്രേഡ് വിൻഡുകളുടെ ശക്തി കൂടുമ്പോൾ സാധാരണ കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ വാം വാട്ടർ സദേൺ അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയുടെയും ഏഷ്യയുടെയും തീരങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, എൽനിനോ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള സാഹചര്യത്തിൻ്റെ നേരെ വിപരീതം സംഭവിക്കുമ്പോഴാണ് നമ്മളതിനെ എൽനിനോ എന്ന് പറയുന്നത്. നോർമൽ ആയിട്ടുള്ള സാഹചര്യം കുറച്ചുകൂടി കൂടുതലായിട്ട് ക്രമാതീതമായിട്ട് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മളതിലെ ലാ നീന എന്ന് പറയുന്നത്. ട്രേഡ് വിൻഡുകളുടെ ശക്തി കൂടുന്നു, തെക്കേ അമേരിക്കയുടെ തീരപ്രദേശത്ത് നിന്ന് ഒരുപാട് വാം വാട്ടർ ഓസ്ട്രേലിയയുടെയും ഏഷ്യയുടെയും ഭാഗങ്ങളിലേക്ക് പോകുന്നു. അപ്പം ഇതിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ സമയങ്ങളിൽ ഏഷ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയുടെ തീരപ്രദേശത്ത് നല്ല രീതിയിലുള്ള മഴ ലഭിക്കും. എന്നാൽ ഈ ഒരു സമയത്ത് ക്രമാതീതമായിട്ടുള്ള മഴ അവർക്ക് ലഭിക്കും. വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കത്തിനും നാശനഷ്ടങ്ങൾക്കൊക്കെ ഇത് കാരണമാകും. നമ്മളിപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ മൺസൂണിൻ്റെയൊക്കെ അളവ് വലിയ രീതിയിൽ വർദ്ധിക്കുന്നതിന്, നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കവും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഇത് കാരണമാകും. ഇത് നമ്മൾ സദേൺ അമേരിക്കയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? അവിടെ സാധാരണ ഡ്രൈ വെതറാണ് ഉണ്ടാവാറുള്ളത്. വളരെ ഡ്രൈ വെതറിലേക്ക് പോവുകയും അവർക്ക് വലിയ രീതിയിലുള്ള വരൾച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നു. എന്നാൽ മീൻപിടുത്തക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് പോസിറ്റീവായിട്ടാണ് വരുന്നത്. ഒരുപാട് വാം വാട്ടർ അവിടെ നിന്ന് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ കോൾഡ് വാട്ടറിൻ്റെ അപ്വെല്ലിംഗ് നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മത്സ്യസമ്പത്തൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ മത്സ്യസമ്പത്ത് വർദ്ധിക്കുന്നുണ്ടെങ്കിലും വളരെ വലിയ രീതിയിലുള്ള വരൾച്ചയെ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് എന്നുകൂടി തിരിച്ചറിയുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയും കണ്ടതിൽ നിന്നും എൽനിനോ എന്താണ്, ലാനിനോ എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ എൽനിനോ എന്നുള്ള വാക്കിനോടൊപ്പം നമ്മൾ എല്ലായിടത്തും കാണുന്ന മറ്റൊരു വാക്കുകൂടിയുണ്ട്, അതിനെയാണ് എൻസോ എന്ന് പറയുന്നത്. എൽ നിനോ സദേൺ ഓസിലേഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. എൽനിനോ എന്ന വാക്കെന്താണ് നമ്മൾ പഠിച്ചു, സദേൺ പസഫിക് ഓഷ്യനിലാണ് നടക്കുന്നത് എന്ന് പഠിച്ചു. ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്ന മൂവ്മെൻറ്റിനെയാണ് ഫിസിക്സിൽ നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. പെൻഡുലത്തിൻ്റെ ഒക്കെ മൂവ്മെൻറ്റിനെ നമ്മൾ ഓസിലേഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ എൽനിനോയും ലാനിനായും ഇങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ് നമ്മളിതിനെ സദേൺ ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. എൽനിനോ വരുമ്പോൾ വാം വാട്ടർ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ലാനിന വരുമ്പോൾ വാം വാട്ടർ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ലോകം മുഴുവൻ ഉണ്ടാകുന്നു. ഇതുകൊണ്ടാണ് ഈ പ്രതിഭാസങ്ങളെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് എൽ നിനോ സദേൺ ഓസിലേഷൻ അല്ലെങ്കിൽ എൻസോ എന്നുകൂടി നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം കൂടി ഉണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ വാർത്തകളിൽ ഇപ്പം നടക്കുന്ന കാലാവസ്ഥാ പ്രതിഭാസങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എൽനിനോയെക്കുറിച്ച് പറയുന്നത്? ഈ വർഷത്തിൻ്റെ അവസാനത്തോടുകൂടി എൽനിനോ വരും എന്ന് പറയാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നത് അമേരിക്കയിലെ ഒരു ഓർഗനൈസേഷനായിട്ടുള്ള നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസാണ്. അപ്പോൾ അവർ ഈ പസഫിക് സമുദ്രത്തിൽ എൽനിനോയ്ക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ നടക്കുന്ന മേഖലകളിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ക്രമമായ ഇടവേളകളിൽ നടത്താറുണ്ട്. അപ്പോൾ അവരുടെ നിരീക്ഷണ പ്രകാരം അവർ കണ്ടുപിടിച്ചു, 2022 മുതൽ ഇങ്ങോട്ട് ഒരു ലാ നീന എന്ന പ്രതിഭാസമാണ് ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ലാ നീനയുടെ എഫക്ട് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ നോർമൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് പതുക്കെ എൽനിനോയുടെ പ്രതിഭാസം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എൽനിനോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് NOAA എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ കാൽക്കുലേഷൻസ് വെച്ചിട്ട് അവർ പറയുന്നത് 2023 അവസാനത്തോടു കൂടി എൽനിനോ സംഭവിക്കാനുള്ള സാധ്യത
60% എന്നാണ്. ഇനി അതോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ലോകത്ത് ഇതുവരെ നമ്മൾ ചരിത്രം പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് എൽനിനോകളുടെ ഇടയിലുള്ള മാക്സിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് 4 വർഷമാണ്. അപ്പൊ അവസാനത്തെ എൽനിനോ സംഭവിച്ചത് 2018-2019 കാലഘട്ടത്തിലാണ്. സോ 2023 അവസാനത്തോടുകൂടി എൽനിനോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് അവർ പറയുന്നത്. ഇനി അതോടൊപ്പം തന്നെ ലോകത്തിലെ പല സ്ഥലങ്ങളിലും നടക്കുന്ന കാലാവസ്ഥയിലെ മാറ്റങ്ങളും അവർ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഇപ്പൊ മൺസൂൺ താമസിച്ചാണ് വരുന്നത്, ഹീറ്റ് വേവുകൾ ഉണ്ടാകുന്നു. അപ്പൊ സാധാരണ ഒരു എൽനിനോ നടക്കുന്ന സമയത്തുള്ള സാഹചര്യങ്ങളാണ് ഇന്ത്യയിലെയൊക്കെ കാലാവസ്ഥയിൽ അവർ കാണുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള അവരുടെ ഒബ്സർവേഷൻസും ഈ ഒരു വർഷം എൽനിനോ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമായിട്ടാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. 2023 അവസാനത്തോടുകൂടി എൽനിനോ വരുമോ എന്നോ വന്നു കഴിഞ്ഞാൽ അതിന്റെ കാഠിന്യം എന്തായിരിക്കും എന്നോ ഇമ്പാക്ട് എന്തായിരിക്കും എന്നും കൃത്യമായിട്ട് പറയാൻ നമുക്ക് സാധിച്ചില്ല എങ്കിലും എൽനിനോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഭാസം എന്താണ്, അതിനോടനുബന്ധിച്ച് നമ്മൾ കേൾക്കുന്ന ലാ നീന എൻസോ പോലുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.